വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും. അവതാരകയായും നടിയായും വളരെ പെട്ടെന്നാണ് പേളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത്. അതുപോലെ തന്നെ ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രീനിഷും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു. എന്നാൽ ഒന്നിച്ച് ബിഗ് ബോസ് സീസൺ 1 പ്രത്യക്ഷപ്പെട്ടതിനു ശേഷമാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. ഇവരുടെ വിശേഷങ്ങൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ചിരുന്ന വീഡിയോയും വൈറലായിരുന്നു. 30 മിനിറ്റോളം നീണ്ട വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. വീഡിയോ വൈറലായതോടെ വ്ളോഗിലെ ഒരു ഭാഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തന്റെ പുതിയ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് മകൾ നിറ്റാരയുമായി പേളി ലിഫ്റ്റിൽ കയറാൻ ശ്രമിക്കവേ ലിഫ്റ്റിന്റെ ഡോറ് അതിവേഗത്തിൽ അടയാൻ തുടങ്ങി. ഉടൻ തന്നെ ശ്രീനി പാഞ്ഞെത്തി ഡോർ കൈകൾ വെച്ച് തടയുകയായിരുന്നു. അവസരോചിതമായി ശ്രീനി പെരുമാറിയില്ലായിരുന്നുവെങ്കിൽ നിറ്റാരയുടെ തലയിൽ ലിഫ്റ്റിന്റെ ഡോറ് വന്ന് ഇടിക്കുമായിരുന്നു. വീഡിയോ വൈറലായതോടെ ശ്രീനിഷിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആരാധകർ. ശ്രീനി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തതിനാൽ വലിയ അപകടം തന്നെയാണ് ഒഴിവായതെന്നാണ് നിരവധി പേരും പറയുന്നത്. ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിൽ പേളി വളരെ ഭാഗ്യവതിയാണെന്നാണ് ആരാധകർ പറയുന്നത്. രണ്ട് മക്കളെയും താനാണ് പ്രസവിച്ചതെങ്കിലും വളരും തോറും മക്കൾ ഡാഡി മോളായി മാറുകയാണെന്ന് ഇതേ വീഡിയോയിൽ തന്നെ പേളി പറഞ്ഞിട്ടുണ്ട്. ശ്രീനിഷിനെ കാണുമ്പോൾ ഐസ്ക്രീം കണ്ടതുപോലെയാണ് നിതാര ചാടി ചെല്ലുകയെന്ന് മുമ്പൊരു വീഡിയോയിൽ പേളി പറഞ്ഞിരുന്നു. നിതാരയെ പ്രസവിച്ച ശേഷം പേളി വിശ്രമത്തിലായിരുന്നപ്പോൾ നില ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ശ്രീനിഷിനൊപ്പമായിരുന്നു. ഈ വർഷം പേളിക്കും ശ്രീനിഷിനും വളരെ പ്രത്യേകതയുള്ള വർഷമായിരുന്നു. മകൾ നിതാരയുടെ ജനനവും പ്രീമിയം ലക്ഷറി ഫ്ളാറ്റും ഇരുവരും സ്വന്തമാക്കിയിരുന്നു. അവിടേക്ക് ഇതുവരെയും താമസം മാറിയിട്ടില്ല. താക്കോൽ കൈമാറുന്നതിന്റെ എല്ലാം വീഡിയോ പേളി പങ്കുവച്ചിരുന്നു. ആശുപത്രിയും മാളും ഉൾപ്പെടെ എല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെയുള്ള കൊച്ചിയിലെ ഒരു ദ്വീപിലേക്കാണ് ഇരുവരും മാറുന്നത്. 2 ബെഡ്റൂമുള്ള അപ്പാർട്ട്മെന്റ് ആണ് പേളിയുടേത്. ഈ ഫ്ളാറ്റിന് പേളിയും ശ്രീനിഷും നൽകിയത് 60 ലക്ഷം രൂപയാണ്. ജനുവരിയിൽ വാങ്ങിയ ഫ്ളാറ്റിന്റെ താക്കോൽ മാർച്ചിൽ ലഭിച്ചു. ഇപ്പോൾ അപ്പാർട്ട്മെന്റിൽ ഇന്റീരിയർ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഇന്റീരിയർ വർക്ക് പൂർത്തിയായി കഴിയുമ്പോൾ കാണാനായി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് താൻ കിച്ചണും കിഡ് റൂമുമാണെന്നും പേളി പറഞ്ഞിരുന്നു. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പേളിയുടെ മടിയിൽ കിടക്കുന്ന നിതാരയെ കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയും ചെയ്യുന്ന നിലയുടെ വീഡിയോയും പേളി പങ്കുവച്ചിരുന്നു. സ്നേഹം തുളുമ്പുകയാണ് ഗായ്സ് എന്ന് തലക്കെട്ട് നൽകിയാണ് വീഡിയോ പേളി പങ്കിട്ടത്. നിതാരയെ പല പേരുകളും ചൊല്ലി നില വിളിക്കുന്നതും പേളിയുടെ ദേഹത്ത് കയറി നിന്ന് നിതാരയ്ക്ക് നില മുത്തം നൽകാൻ ശ്രമിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. നിലയുടെ സ്നേഹ പ്രകടനം കണ്ട് ഇതൊക്കെ ഡേഞ്ചർ അല്ലേ ഗായ്സ് എന്ന് തമാശയായി പേളി പറയുന്നതും വീഡിയോയിൽ കാണാം. എന്നാൽ കുഞ്ഞേച്ചിയുടെ സ്നേഹ പ്രകടനം ആസ്വദിക്കുകയാണ് നിതാര. ഒരു തരത്തിലുള്ള എതിർപ്പും നിതാര നിലയോട് പ്രകടിപ്പിക്കുന്നില്ല. വീഡിയോയ്ക്ക് രസകരമായ കമന്റുകളാണ് വന്നിരിക്കുന്നത്.